കഴിഞ്ഞ ദിവസം എനിക്ക് ഒരുപാട് സന്തോഷം നൽകിയൊരു കാര്യം എന്താണെന്നറിയോ? നമ്മുടെ മോനൊക്കെ പഠിക്കുന്ന ഈഗിൾസ് സി എ കോച്ചിങ് സെൻ്ററിൽ വന്ന റിസൾട്ടാണ്. പൊതുവെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ ഒരു ഓണം കയറാമല കയറിപ്പോവില്ല എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായി കൊണ്ട് അവിടെ വന്ന റിസൾട്ട് എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു. സി എ ഇൻ്ററിൻ്റെ റിസൾട്ടാണ് കഴിഞ്ഞ ദിവസം വന്നത്. അതിൽ 65% കുട്ടികളും പാസ്സായി എന്നുള്ളതും അവരുടെ പേരും എല്ലാം വ്യക്തമായി പറയുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ വർഷത്തേനേക്കാളും ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ആ സ്ഥാപനത്തിലുണ്ടായി എന്നുള്ളതും അതിൻ്റെ ഒരു ഓണർ നൽകിയ ഒരു വീഡിയോ ക്ലിപ്പാണ് എന്നെ ഈ ഒരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം ഇതിൻ്റെ പ്രത്യേക അക്കാഡമിയെ പ്രൊമോട്ട് ചെയ്യുമെന്നല്ല കേട്ടോ, കാരണം നമ്മളെ മോൻ അവിടെ പഠിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് റിയൽ ലൈഫിൽ അനുഭവമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ ഒരു അക്കാഡമി എനിക്ക് തോന്നുന്നു ഈ അക്കാഡമിയിൽ എല്ലാ സി അക്കാഡമികളും ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല. മറ്റുള്ളതിനെക്കുറിച്ച് എനിക്ക് അനുഭവങ്ങളില്ല. അതുകൊണ്ട് ഒരു പ്രത്യേക ഒരു കാര്യത്തെക്കുറിച്ച് പറയണോ ഒരു പ്രത്യേക സ്ഥാപനത്തെ പ്രൊമോട്ട് ചെയ്യണോ പറയല്ല. ഞാൻ എൻ്റെ ബ്ലോഗുകളിലൂടെ പലപ്പോഴും എൻ്റെ ലൈഫിലെ എല്ലാ അനുഭവങ്ങളും ഞാൻ എൻ്റെ ബ്ലോഗുകളിലൂടെ പറയാറുണ്ട്. അതിലൊന്നായി മാത്രം കണ്ടാൽ മതി. ഇതിൻ്റെ ഒരു കോച്ചിങ് എന്നെ വല്ലാതെ സന്തോഷം നൽകിയിട്ടുണ്ട്. കുട്ടികൾ നമുക്കിപ്പോൾ ഒരു കുട്ടികളെ ഒരു അച്ചടക്കത്തോടെ പിടിച്ചു നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാരൻസിനെ സംബന്ധിച്ചോളം അത് വലിയൊരു ടാസ്ക്കാണ്, വലിയൊരു ടാസ്ക്കാണ്. പക്ഷേ ഈ ഒരു അക്കാഡമിയിൽ നമ്മളെ മക്കളൊക്കെ ചേർന്നതിന് ശേഷം അവരിലുണ്ടായ ഒരു പരിവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹോബി പഠിക്കലായി മാറ്റി എന്നുള്ളതാണ്. എനിക്ക് വളരെ സന്തോഷം നൽകിയൊരു കാര്യമാണ്. നമ്മൾ അവരിൽ ആഗ്രഹിച്ചൊരു മാറ്റം അവരുടെ അതേ പ്രായ റേഞ്ചിൽപ്പെട്ട, അതിലൊക്കെ ഏതാണ്ട് ഒരു 10-5 വയസ്സ് കൂടുമായിരിക്കും, ഒരു വ്യക്തിയും അവരോടുള്ള ഒരു കൂട്ടായ്മയും നേടിയെടുത്തു എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം മോനൊക്കെ വരുമ്പോൾ പറയാം, ഇനി ഞാൻ അടുത്ത വെക്കേഷന് വരുന്നില്ല കേട്ടോ, കാരണം എക്സാമിനോട് അടുത്ത് വരികയാണ്, അന്നും പഠിക്കാനുണ്ടാവുമെന്ന്. പെരുന്നാൾ വെക്കേഷനിലൊക്കെ വന്ന സമയത്ത് കുറച്ച് സമയമെങ്കിലും പഠിക്കാൻ അവർ ഇൻട്രസ്റ്റ് കാണിച്ചു എന്നുള്ളതാണ്. കാരണം നമ്മൾ കുട്ടികൾ ഭൂരിഭാഗവും ഇന്ന് നമ്മൾ ഡിസ്ട്രാക്ഷനിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരവസ്ഥയുള്ളത്. ഒരുപാട് സമയം മൊബൈലിൽ കളിച്ച് നടക്കുക, പിന്നീട് മറ്റു കുട്ടികളുമായിട്ട് ചാറ്റ് ചെയ്ത് നടക്കുക, ഇതിലൊക്കെ ചെയ്യുന്നൊരു കമ്മ്യൂണിറ്റിയെ അതിൽ അവർ കാണിച്ച അതേ ഇൻട്രസ്റ്റോടെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാനും അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനും പറ്റുന്ന ഒന്നിലേക്ക് ഫോക്കസ് ചെയ്യിപ്പിക്കാൻ കഴിയുക എന്നുള്ളത് വലിയൊരു കഴിവാണ്. ഇന്നിപ്പോൾ അവിടുത്തെ ഒരു കുട്ടിയുടെ കയ്യിലും ഫോണില്ല. അവർക്ക് ഒരു കുറച്ച് സമയം ഫോൺ വിളിക്കാനുള്ള ഒരു അവസരം കൊടുക്കും. ആ സമയത്ത് അവർ ഉപയോഗിക്കേണ്ടത് സ്മാർട്ട് ഫോണുകളല്ല, സാധാ ഫോണുകളാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ആ ഒരു മാറ്റം അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. നമ്മൾ കുട്ടികളെ പഠിക്കടാ പഠിക്കടാ എന്ന് പറഞ്ഞ് അവർ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യമായതുകൊണ്ട് അവരെന്ത് ചെയ്യില്ല, പഠിക്കില്ല. എന്നാൽ ഞാൻ എനിക്ക് വേണ്ടി പഠിക്കണം, എനിക്ക് വേണ്ടി പഠിക്കണം, എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ആവണമെങ്കിൽ ഞാൻ പഠിച്ചേ പറ്റൂ എന്നുള്ളൊരു വിശ്വാസം ഒരു കുട്ടിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടി ഒരു ഗെയിം കളിക്കാനുള്ള ആവേശത്തോടെ, അവർ ഇൻസ്റ്റാഗ്രാമിൽ സ്പെൻഡ് ചെയ്യാനുള്ള ആവേശത്തോടെ അവരതിലേക്ക് മുഴുകും എന്നുള്ളൊരു വലിയൊരു സത്യമാണ് എനിക്ക് അവർ അക്കാഡമി കാണിച്ചു തന്നത്. ഒരു പക്ഷേ എന്നിൽ പോലും മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. ഒരുപാട് ഡിസ്ട്രാക്ഷനിലേക്ക് ടൈം ഞാൻ ചിലവഴിക്കാറുണ്ട്. ഒരുപക്ഷെ എൻ്റെ യൂട്യൂബ് വീഡിയോ ക്രിയേഷൻ പോലും പലപ്പോഴും എനിക്ക് ഡിസ്ട്രാക്ഷനായിട്ട് മാറാറുണ്ട്. എൻ്റെ ഡ്യൂട്ടിയിൽ എൻ്റെ യൂട്യൂബ് വീഡിയോ ക്രിയേഷൻ എനിക്കൊരു ഡിസ്ട്രാക്ഷനാണ്. കാരണം ഞാൻ ചിലപ്പം ഈ ഡ്യൂട്ടി വളരെ സ്ട്രോങ് ആയി നിൽക്കുന്ന സമയത്തായിരിക്കും അവിടുന്ന് പുറത്ത് ഏതെങ്കിലും ഒരാളെ കണ്ടിട്ടുണ്ട് എൻ്റെ മൊബൈൽ വെച്ചുകൊണ്ട് എന്തോ രണ്ട് കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഡിസ്ട്രാക്ഷനാണ്. എല്ലാത്തിനും സ്പെസിഫിക് ആയിട്ടുള്ള ടൈം ഡെഡിക്കേറ്റ് ചെയ്യും. കാരണം ഒരു ടീനേജ് പ്രായത്തിലുള്ള ഒരു കുട്ടികളെ ഇതുപോലുള്ളൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ പോകുന്ന ഡിസ്ട്രാക്ഷനിൽ നിന്ന് മാറിക്കൊണ്ട് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ട ഒന്നിലേക്ക് നമ്മുടെ ജീവിതത്തെ കേന്ദ്രീകരിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട്, നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റെന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത് നമ്മളിലുണ്ടായ ഒരു തോന്നലുകളാണ്. അതൊന്നും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കണമെന്നില്ല. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ നിമിഷത്തെ നമ്മൾ പൂർത്തീകരിക്കേണ്ട നമ്മുടെ ടാസ്ക്കാണ്. അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ എനിക്ക് സാധ്യമായി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ ഒരു അക്കാഡമിയിൽ നിന്നും ഏത് അക്കാഡമിയിൽ നിന്നും പാസ്സായവരെ ഒക്കെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അത് സി എ എന്ന് മാത്രമല്ല, മെഡിക്കൽ എൻട്രൻസുകൾ അങ്ങനത്തെ എല്ലാത്തിലും പാസ്സായവരെ അഭിനന്ദിക്കുകയാണ്. പാസ്സാവാത്തവരെയും അഭിനന്ദിക്കുകയാണ്. കാരണം അവർക്ക് അടുത്ത സ്റ്റെപ്പിൽ പാസ്സാവാൻ വേണ്ടിയുള്ള ഒരു അവസരമാണ് അവിടെ ഉണ്ടാവുന്നത്. കാരണം എല്ലാവരും പറഞ്ഞിരുന്നു സി എ ഇൻ്റർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്,
ശരിക്കും നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ട്രെയിനിങ്ങും അത് നേടിയെടുക്കാൻ നമ്മിൽ നിന്നുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കി എടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും 100% അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരിക്കും. ഏതായാലും എനിക്ക് പറയാനുള്ള എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളത്, ഓരോ ദിവസവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളത് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുക. അതിനുവേണ്ടി മറ്റെല്ലാ ഡിസ്ട്രാക്ഷനും മാറ്റിയിട്ട് നമ്മൾ മുതിരുക, അതിനുവേണ്ടി നമ്മൾ സമയം മാറ്റിവെക്കുക. പക്ഷെ അതിലേക്ക് നമുക്ക് മൂല്യാധിഷ്ഠിതമായിട്ടുള്ളൊരു കാര്യം വരികയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഒരു കാര്യം പഠിക്കണം എന്ന് നമ്മളതിന് തീരുമാനിച്ചു, ആ പഠിക്കണമെന്ന് തീരുമാനിക്കുന്ന സമയത്ത് നമുക്ക് അതിൽ മറ്റൊരു നമ്മൾ വേണ്ടപ്പെട്ട ഒരാൾക്ക് അറ്റാക്ക് ഉണ്ടായി, അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മളപ്പോൾ പോകണം. മനസ്സിലായില്ലേ? ആ മൂല്യങ്ങൾ വിട്ടുകൊണ്ട് നമ്മൾ കളിക്കരുത്. മൂല്യം നമ്മളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമായി എന്നും പ്രവർത്തിക്കണം. നമ്മൾ ചിലപ്പം നമ്മളെ കോഴ്സ് കേന്ദ്രീകരിച്ച് ജീവിക്കുക എന്നുള്ളതും നമ്മുടെ മൂല്യത്തിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുമെങ്കിൽ അത് നമുക്ക് അപകടമാകും. എനിക്ക് നമ്മുടെ മകനിലൊക്കെ ഉണ്ടായ പരിവർത്തനങ്ങൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇതുപോലുള്ള സ്ഥാപനങ്ങൾ അവർക്ക് മൂല്യാധിഷ്ഠിതമായൊരു ജീവിതം കൂടി അതിനിടയിലൂടെ കൊടുക്കുന്നു എന്നുള്ളതാണ്. പണ്ടൊക്കെ പ്രാർത്ഥിക്കടാ പ്രാർത്ഥിക്കടാ നമ്മൾ അങ്ങോട്ട് പറയേണ്ടിയിരുന്നു, ഇപ്പോൾ അവൻ വരുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയൊക്കെ നമ്മൾ കാണാൻ പറ്റി. ഒരു മാറ്റം, വളരെ സീരിയസ് ആയിട്ട് ജീവിതത്തെ സമീപിക്കുന്ന ഒരു മാറ്റം. മനസ്സിലായില്ലേ? പലപ്പോഴും കുട്ടികളൊക്കെ എന്നാണ് അവർ ഏറ്റവും വലിയ ഫാഷൻ്റെയൊക്കെ പിറകെ പോയിക്കൊണ്ട് രക്ഷിതാക്കളുടെ നിന്ന് ഏറ്റവും വില കൂടി എന്താണോ വാങ്ങിപ്പിക്കാൻ നോക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് രക്ഷിതാവിൻ്റെ ഒരു സാമ്പത്തിക അവസ്ഥ കൂടി മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കുന്ന രീതിയിലേക്ക് അവരുണ്ടാക്കാൻ പറ്റിയൊരു മാറ്റം, അതും ഒക്കെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് ഇവരുടെ ജീവിതത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എങ്ങനെയെന്ന് എനിക്കറിയില്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു എൻ്റെ ബ്ലോഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിലുള്ള അനുഭവങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു സംഭവമാണ്, അല്ലാതെ ലോകത്ത് എവിടെയും നടക്കുന്ന എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയാനുള്ളൊരു പ്ലാറ്റ്ഫോം അല്ല. ആ ലോകത്ത് എവിടെയോ എന്തോ നടക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ അറ്റൻഷനിലേക്ക് വന്നാൽ അതിനെക്കുറിച്ച് പറയാനുള്ളതാണ് എൻ്റെ ബ്ലോഗുകൾ എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? എന്തായാലും ആ മൂല്യാധിഷ്ഠിതമായിട്ടുള്ളൊരു ജീവിതം കേന്ദ്രീകരിച്ചുകൊണ്ട് അറിവ് നേടുന്നതിനും അവരോട് ഒരു കോഴ്സ് അച്ചീവ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു, ഇപ്പം എന്താ പറയുക, ഈ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ ഫ്രം അക്കാഡമിയിൽ നിന്നല്ല വരുന്നത്, ഫ്രം സ്റ്റുഡൻസ് അല്ലേ, അവിടെ പഠിക്കുന്ന കുട്ടികളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി എന്നുള്ളത് അതാണ് നമുക്ക് വേണ്ടത്. മറ്റാർക്കോ വേണ്ടി എന്തോ ചെയ്യുന്നൊരവസ്ഥ അല്ല, നമുക്ക് വേണ്ടി, നാം സ്വന്തത്തിന് വേണ്ടി, നമ്മുടെ ലൈഫ് എംപവർ ചെയ്യാൻ വേണ്ടി, നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം പൂർത്തീകരിക്കാൻ വേണ്ടി, നമ്മുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മിൽ നിന്ന് തന്നെ വേണം വരാൻ. അപ്പം നമുക്ക് ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയി, ഡിസ്ട്രാക്ഷൻ ഒന്നുമില്ലാതെ നല്ല സന്തോഷത്തോടെ നമ്മുടെ ജീവിത ലക്ഷ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ബൈ.